ഐ പി എസിന് അംഗപരിമിതർക്ക് അപേക്ഷിക്കാൻ അനുമതി. സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിലൂടെയാണ് അനുമതി നൽകിയത്. സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ചവർക്കാണ് അപേക്ഷിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, എത്രത്തോളം പ്രധാനമാണ് ഈ അനുമതി? ദേശ വളരെ നിർണായകമായ ഒരു ഉത്തരവാണ്, ഇടക്കാല ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ ഈ പോലീസ് സേനകളിലേക്ക് ഈ അംഗപരിമിതർക്ക് അപേക്ഷ നൽകുന്നതിന് ഈ അനുമതി, അതായത് യു പി എസ് സിയുടെ ചട്ടപ്രകാരം അനുമതി ഇല്ലായിരുന്നു. ഇത്തവണ സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ച അംഗപരിമിതർക്കാണ് ഇന്ത്യൻ പോലീസ് സേനയ്ക്ക് പുറമെ, അതായത് ഐ പി എസിന് പുറമെ ഇന്ത്യൻ റെയിൽവേ സുരക്ഷാ സേന, ഡൽഹി ഡാമൻ ആൻഡ് ഡ്യൂ, ദാദ്ര നാഗർ ഹവേലി, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ പോലീസ് സേനകളിലേക്കും ഈ അപേക്ഷ നൽകുവാൻ വേണ്ടി സുപ്രീംകോടതി അനുമതി നൽകിയിരിക്കുന്നത്. ഏപ്രിൽ 1 വൈകിട്ട് 4 ഈ അപേക്ഷ നൽകണമെന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഈ അപേക്ഷ നൽകുന്നതിനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. പക്ഷേ ഏപ്രിൽ 1 4 അപേക്ഷ നൽകുവാനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിൽ വിശദമായ മറുപടി നൽകുവാൻ കേന്ദ്ര സർക്കാർ സമയം ചോദിച്ചിരുന്നു. അതിന് കോടതി ഇപ്പോൾ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അപേക്ഷകൾ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം സുപ്രീംകോടതിയുടെ അന്തിമ വിധിക്ക് അനുസൃതമായിട്ടായിരിക്കും, അതായത് നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സുപ്രീംകോടതിയുടെ അന്തിമ വിധിക്ക് അനുസൃതമായിട്ടായിരിക്കും എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏപ്രിൽ 15 ഈ ഹർജി പരിഗണിക്കാൻ വേണ്ടി സുപ്രീംകോടതി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് അംഗപരിമിതർക്ക് ഇന്ത്യൻ പോലീസ് സേന ഉൾപ്പെടെയുള്ള പോലീസ് സേനാ വിഭാഗങ്ങളിലേക്ക് അപേക്ഷ നൽകുന്നതിനുള്ള അനുമതി ഇപ്പോൾ സുപ്രീംകോടതി ഒരു ഇടക്കാല ഉത്തരവിലൂടെ നൽകിയിരിക്കുന്നത്. ചരിത്രപരമായ ഒരു ഉത്തരവാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്.